ഹായ് ഞാൻ കെരൂസ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് വാട്സാപ്പ് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ്. സാധാരണയായിട്ട് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റികളിൽ നിൽക്കുമ്പോൾ നമ്മളെ വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകൾ ആരുടെയാണ്, അതിലെ കണ്ടന്റ് എന്താണെന്നും അല്ലെങ്കിൽ അതിൽ വന്ന മെസ്സേജ് എന്താണെന്നും നമുക്ക് അത് ഓപ്പൺ ചെയ്യാതെ അറിയാൻ കഴിയാറില്ല. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് നമ്മളെ വാട്സാപ്പിൽ വരുന്ന മെസ്സേജ്, അത് അയക്കുന്നതും അതുപോലെ തന്നെ അതിൽ ഉള്ള മെസ്സേജും റീഡ് ചെയ്യാൻ കഴിയുന്ന ഒരു അപ്ലിക്കേഷനെ കുറിച്ചാണ്. വാട്സാപ്പ് ഡ്രൈവ് എന്നാണ് ഈ അപ്ലിക്കേഷൻ്റെ നെയിം. നമുക്കത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ കഴിയുക. അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സ്പീക്കർ നമുക്ക് ആക്റ്റീവ് ചെയ്ത് കൊടുക്കാം. ഇത്ര ചെയ്ത് കഴിയുക നിങ്ങളുടെ ആക്സിബിലിറ്റി മോഡ് ഒന്ന് ഓൺ ചെയ്യാം. അതിനുശേഷം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് തൽക്കാലം ഞാൻ എൻ്റെ വാട്സാപ്പ് മിനിമൈസ് ചെയ്തിട്ടു, അല്ലെങ്കിൽ ഈ അപ്ലിക്കേഷൻ മിനിമൈസ് ചെയ്തിട്ടു. ഇനി എൻ്റെ വേറെ വാട്സാപ്പിൽ നിന്ന് ഈ വാട്സാപ്പിലോട്ടൊരു സന്ദേശം അയക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി എൻ്റെ വാട്സാപ്പ് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് ഓപ്പൺ ചെയ്യാണ്. കിരുസ് ഓയിപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ എൻ്റെ വേറെ നമ്പറിൽ നിന്നും ഹൗ ആർ യു എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആയിരുന്നു ഞാൻ അയച്ചിരുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ സോഫ്റ്റ്വെയർ കേൾപ്പിച്ച് തന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി ഞാൻ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും ലോങ് ഉള്ളത്. Kiris Voip. Hi Kiris, where are you? NW. Can you call me NW? Okay, appo nanu text cheyirunnathu hi Kiris, how are you? Kiris Voip. Hi Kiris, where are you? NW. Can you call me NW? Hi Kiris, where are you now? Can you call me now? ennayirunnu koduthirunnathu ee now ennallayile valare short aayittu NW mathramaanu njan koduthirunnathu adukondaanu NW ennu adu theer അങ്ങനെ ഷോർട്ടാക്കി പറഞ്ഞത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് മുഴുവനാണെങ്കിൽ അല്ലെങ്കിൽ സന്ദേശം മുഴുവനാണെങ്കിൽ ഇത് മുഴുവനായിട്ട് റീഡ് ചെയ്ത് കേൾപ്പിച്ചു തരും, അല്ലെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് എഴുതുകയാണെങ്കിൽ ആ സ്പെല്ലിംഗ് മാത്രമാണ് പറഞ്ഞു തരുള്ളൂ. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് വാട്സാപ്പ് ഓപ്പൺ ചെയ്യാതെ വാട്സാപ്പിൽ അയക്കുന്ന സന്ദേശങ്ങൾ ആരുടെയാണെന്നും അത് എന്താണെന്നും കേൾപ്പിച്ചു തരുന്ന ഒരു അപ്ലിക്കേഷനെ കുറിച്ചായിരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ഈ വീഡിയോ പങ്കുവയ്ക്കുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫേസ്ബുക്കിൽ കിരുസ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പേജ് കാണാൻ കഴിയുന്നതാണ്. അതിനുശേഷം പേജിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന എല്ലാ ഓപ്ഷനുകളും ടിക്ക് ചെയ്യുക. ശേഷം പേർക്കിലോട്ട് വരിക, പേജ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫേസ്ബുക്കിൽ ലഭ്യമായി തുടങ്ങുന്നതാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ യൂട്യൂബിൽ കിരുസ് 143 എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രൊഫൈല് വരുന്നതാണ്. അതിനുശേഷം അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളുടെ മെയിലിലോട്ട് എത്തുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ട കൂട്ടുകാർക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി. ഇന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട്, കിരുസ്.